മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്ററിന്റെ ചരിത്രം. റേഡിയോ മലയാളത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ പി ആർ സ്മിത, മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്ററിന്റെ കൺവീനർ. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആധാര ഘടകമാണ് ഭാഷ, അഥവാ മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങളിലൊന്ന് ഭാഷാശേഷിയാണ്. സ്വദേശത്ത് നിന്ന് ജോലി, വിദ്യാഭ്യാസം, മറ്റ് ആവശ്യങ്ങൾ എന്നിവക്കായി ഇതര സംസ്ഥാനങ്ങളിലോ വിദേശങ്ങളിലോ വസിക്കുന്നവരാണല്ലോ പ്രവാസികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസ ജീവിതം നയിക്കുന്നത് മലയാളികളാണ്. കേരളത്തെ സാമ്പത്തികമായി മുന്നോട്ട് നയിച്ച പ്രധാന ഘടകവും മലയാളികളുടെ പ്രവാസ ജീവിതമാണ്. പ്രവാസി മലയാളികൾ തങ്ങളുടെ സ്വത്ത് നിലനിർത്തിക്കൊണ്ട് എല്ലായിടത്തും കൂട്ടായ്മകൾ രൂപീകരിച്ചിരുന്നു. ഈ കൂട്ടായ്മകൾ ആദ്യകാലങ്ങളിൽ ഓണാഘോഷങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ, വിരലിലെണ്ണാവുന്ന കൂട്ടായ്മകൾ, സാഹിത്യ സാംസ്കാരിക സദസ്സുകൾ എന്നിവ സംഘടിപ്പിച്ച് പ്രവർത്തിച്ചു വന്നിരുന്നു. ഇത്തരം ഇടപെടലുകൾ ലോകത്താകമാനമുള്ള പ്രവാസികളിൽ മാതൃഭാഷയും സംസ്കാരവുമായുള്ള സവിശേഷ ബന്ധം നിലനിർത്താനും വരും തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കാനുമുള്ള ആഗ്രഹവും ശക്തമാക്കി. അതിൻ്റെ തുടർച്ചയാണ് ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ കൂടി സഹായത്തോടെ മലയാള പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതും പിന്നീട് അത് മലയാളം മിഷനായി പരിണമിക്കുന്നതും ഇന്ന് ലോകമെമ്പാടും പടർന്നു പന്തലിച്ച് നിൽക്കുന്നതും. തമിഴ്നാട്ടിൽ മലയാളം മിഷൻ പ്രവർത്തനം 10 വർഷം പൂർത്തിയാവുകയാണ്. കണിക്കൊന്നയിൽ തുടങ്ങിയ പാഠ്യപദ്ധതി ഇന്ന് തമിഴകത്ത് നീലക്കുറിഞ്ഞു പൂക്കുന്നതും കാത്തിരിക്കുകയാണ്. 830 പഠിതാക്കളിൽ തുടങ്ങിയ പ്രവർത്തനം 4000-ലധികം ഭാഷാ പഠിതാക്കളുമായി മുന്നോട്ടു പോകുന്നു. കേവലം ഭാഷാ പഠനത്തിനും അപ്പുറം പഠിതാക്കളെല്ലാം തന്നെ കേരളത്തെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് സാഹിത്യ രചനകൾ നടത്തി സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന സമഗ്ര വികസനത്തിന്, അഭിമാനകരമായ മലയാള സജീവതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് നാം. കേരളത്തിലുണ്ടായ സമാനതകളില്ലാത്ത 2 പ്രളയങ്ങളിൽ ദുരിതമനുഭവിച്ചവർക്ക് കൈത്താങ്ങാവാൻ മലയാളം മിഷൻ സംഘടിപ്പിച്ച ചങ്ങാതി കൊടുക്ക പദ്ധതിയിലേക്ക് തമിഴ്നാട്ടിലെ പഠിതാക്കൾ 2 ലക്ഷം രൂപയോളം സമാഹരിച്ചു നൽകി. കൊറോണ ലോകമാകെ പടർന്ന് ലോകം ലോക്ക്ഡൗൺ ആയ വേളയിൽ തമിഴ്നാട്ടിൽ പെട്ടുപോയവർക്ക് യാത്രാ സൗകര്യം, ഭക്ഷണം പോലും ലഭ്യമാകാതെ ദുരിതമനുഭവിച്ചവരെ സഹായിക്കുക തുടങ്ങിയ കർത്തവ്യങ്ങളൊക്കെ മുഴുകാൻ തമിഴ്നാട് മലയാളം മിഷനും കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. മലയാള ഭാഷയ്ക്ക് തമിഴകത്തെ പ്രവാസികളിൽ മറ്റൊരു വിപ്ലവകരമായ മാറ്റം വരുത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വരവോടുകൂടി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ മാനം കൈവരികയും വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു സമാനമായി മലയാളം മിഷൻ ആരംഭിച്ചപ്പോൾ സേവന തൽപരരായി അധ്യാപന രംഗത്തേക്ക് എത്തിയത് 90% സ്ത്രീകളാണ്. വീട്ടമ്മമാരായി കഴിഞ്ഞിരുന്ന അവർ ഇന്ന് പ്രവാസി സമൂഹത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക കലാ സാഹിത്യ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ ഉണ്ടാവുന്നു എന്നത് വിപ്ലവകരമായ മാറ്റം തന്നെയാണ്. ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ ഇടങ്ങളെയും ചലനാത്മകമാക്കി ഏറ്റവും സാർത്ഥകമാക്കിയ 10 വർഷങ്ങളെ സമ്മാനിച്ചുകൊണ്ട് മലയാളം വളരുമ്പോൾ തമിഴകത്തെ മലയാളം മിഷനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്ററിന്റെ ചരിത്രം.
ആദ്യമായി നമ്മോട് സംസാരിക്കുന്നത് 7 വർഷം തമിഴ്നാടിനെ നയിച്ച ചാപ്റ്ററിന്റെ പ്രസിഡന്റും അന്നത്തെ കേന്ദ്രഭരണ സമിതി അംഗവുമായിരുന്ന ഞങ്ങളുടെ ഉപദേശക സമിതി ചെയർമാൻ ശ്രീ എം നന്ദഗോവിന്ദാണ്. വളരെയധികം സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ റേഡിയോ പരിപാടിയിൽ മലയാള മിഷന്റെ തമിഴ്നാട് ചാപ്റ്ററിന്റെ ചാർട്ടർ പ്രസിഡന്റ് അഥവാ ആദ്യത്തെ പ്രസിഡന്റ് എന്ന നിലയ്ക്കും കേരള സർക്കാരിന്റെ മലയാള മിഷന്റെ അന്നത്തെ ഭരണസമിതി അംഗം എന്ന നിലയ്ക്കും പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്ന് മറുനാടുകളിലേക്ക് കുടിയേറി പാർത്ത ആദ്യകാല മലയാളികൾ മലയാള ഭാഷയെയും മലയാള സംസ്കാരത്തെയും ഒക്കെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചവരായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള വൈകാരികമായ സ്നേഹമൊന്നും വളർന്നു വരുന്ന ഇളം തലമുറയ്ക്ക് മലയാള ഭാഷയോടോ നമ്മുടെ സംസ്കാരത്തോടോ ഇല്ല എന്നുള്ളത് വളരെ സത്യമാണ്. അതുകൊണ്ട് തന്നെ മറുനാടൻ മലയാളികളുടെ കുട്ടികൾക്ക് മലയാള ഭാഷയെക്കുറിച്ചും മലയാള സംസ്കാരത്തെക്കുറിച്ചും വ്യക്തമായ ദിശാബോധമുണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് മലയാള മിഷൻ എന്ന പദ്ധതിക്ക് കേരള സർക്കാർ തുടക്കം കുറിച്ചത്. ഈ മിഷൻ ആദ്യമായി തുടങ്ങിയത് ഡൽഹിയിലായിരുന്നു. അവിടെ പ്രവർത്തിച്ച് വിജയിപ്പിച്ചതിന്റെ വിജയഗാഥയുമായി കേരള സർക്കാർ ചെന്നൈയിലെത്തുകയും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട V.S. അച്യുതാനന്ദൻ അവർക്ക് തമിഴ്നാട് ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെ തമിഴ്നാട്ടിൽ വ്യാപിപ്പിക്കുന്നതിനുള്ള ചുമതല അന്നത്തെ സമിതിയെ ഏൽപ്പിക്കുവാനുണ്ടായത്. തുടർന്ന് ചെന്നൈയിലെ മലയാളി സംഘടനകളുടെയും മലയാള ഭാഷാ സ്നേഹികളുടെയും സഹകരണത്തോടുകൂടി 140 മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങൾ ചെന്നൈയിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുമായി തുടങ്ങുകയുണ്ടായി. ഈ പഠന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അധ്യാപകരാകാൻ വന്നതിൽ 90% വീട്ടമ്മമാരായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം മലയാള മിഷന്റെ വിജയമെന്ന് ഞാൻ കരുതുന്നു. മലയാള മിഷന്റെ നേതൃത്വത്തിലുള്ളവർ തൊട്ട് പഠിതാക്കൾ വരെയുള്ള വലിയൊരു നീണ്ട ചങ്ങല എണ്ണയിട്ട യന്ത്രത്തെപ്പോലെ കൃത്യമായി പ്രവർത്തിപ്പിച്ചതുകൊണ്ടാണ് നിരവധി പഠിതാക്കളെ വാർത്തെടുക്കുവാനും വിജയിപ്പിച്ചെടുക്കാനും നമുക്ക് സാധിച്ചത്. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ചെന്നൈയിൽ നടന്ന പ്രവേശനോത്സവമാണ്. ഒരുപക്ഷെ ചെന്നൈയിലെ മലയാളി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത്രയധികം സ്ത്രീ പങ്കാളിത്തമുണ്ടായ ഒരു പരിപാടി എന്ന് തന്നെ പറയാം. മഹത്തായ മലയാള മിഷന്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുവാൻ മുന്നോട്ട് വന്ന ഞങ്ങളുടെ സഹോദരിമാരാണ് യഥാർത്ഥത്തിൽ മലയാള മിഷന്റെ നേട്ടങ്ങൾക്കുള്ള അവകാശികളും ഏറ്റവും വലിയ ശക്തിയുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പഠന കേന്ദ്രങ്ങൾ തുടങ്ങുവാനും അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും പ്രവർത്തിച്ച കോർഡിനേറ്റർമാരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. 10th ആഘോഷിക്കുന്ന മലയാള മിഷന്റെ തമിഴ്നാട് ചാപ്റ്ററിന് എന്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ടും ഒരു ഭാഷാ സമൂഹം എന്ന നിലയിൽ നമ്മുടെ അടിസ്ഥാന കടമയാണ് മലയാള മിഷനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്ററിന്റെ ചരിത്രം. തമിഴ്നാട് ചാപ്റ്ററിന്റെ പുനഃസംഘടനയ്ക്ക് ശേഷം 2018 ആഗസ്റ്റ് മുതൽ മലയാളം മിഷന്റെ ചാപ്റ്റർ പ്രസിഡന്റ്, പ്രമുഖ സാംസ്കാരിക നാടക സിനിമാ പ്രവർത്തകനും വ്യവസായമായ ഡോക്ടർ A.V. അനൂപാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. മലയാള മിഷന്റെ ദശവാർഷികത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിലെ ചരിത്രത്തെ കുറിച്ച് സംസാരിക്കാനാണ് തമിഴ്നാട് ചാപ്റ്ററിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരമൊരു അവസരം നൽകിയതിന് ആദ്യമേ റേഡിയോ മലയാളത്തിനോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. മലയാള മിഷൻ തമിഴ്നാട്ടിൽ ആരംഭിച്ചത് 2011. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ V.S. അച്യുതാനന്ദൻ അവർകളാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് തമിഴ്നാട്ടിലെ അന്നത്തെ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ CTMA പ്രസിഡന്റ് ശ്രീ നന്ദഗോവിന്ദ് പ്രസിഡന്റായും മദ്രാശി കേരള സമാജം ജനറൽ സെക്രട്ടറി ശ്രീ കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറിയുമായി തമിഴ്നാട്ടിൽ മലയാള മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആവേശകരമായ തുടക്കമായിരുന്നു അത്. മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ചെന്നൈയിൽ എല്ലായിടത്തും പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അധ്യാപക പരിശീലനങ്ങൾ ആവേശത്തോടെ പലയിടത്തും നടത്തി. അധ്യാപകരായി സേവനാടിസ്ഥാനത്തിൽ വന്ന കുടുംബ സ്ത്രീകളിൽ അംഗീകാരത്തിന്റെ ആവേശം അലതല്ലി. എല്ലായിടത്തും മലയാള മിഷന്റെ ഓരോ പരിപാടികൾ നടത്തി മലയാളി സമൂഹം ആവേശത്തിലായി. മലയാളി കുട്ടികൾ മലയാളം പഠിക്കുന്നതിനോടൊപ്പം കേരളത്തെക്കുറിച്ച് അറിയുവാനും അവർ പ്രാസംഗികരും കവികളും നാടകക്കാരുമായി അവരിലെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങളുമുണ്ടായി.
മലയാള മിഷന്റെ ഭരണസമിതിയുടെ മാറ്റങ്ങളിൽ ഞാനിപ്പോൾ തമിഴ്നാട് ചാപ്റ്ററിന്റെ പ്രസിഡന്റായി. ഡോക്ടർ സുജാ സൂസൻ ജോർജ് ഡയറക്ടറായ ശേഷം എല്ലാ മേഖലകളിലും മലയാള മിഷൻ ഊർജ്ജസ്വലതയും സജീവതയും ഉണ്ടായി. ഈറോഡ്, തിരുച്ചി, തിരുനെൽവേലി, കോയമ്പത്തൂരിലെ പോത്തന്നൂർ എന്നിവിടങ്ങളിലേക്കും മലയാള മിഷൻ തമിഴ്നാട്ടിലേക്ക് വ്യാപിച്ചു. 1000-ൽ പരം കുട്ടികൾ മലയാള മിഷനിൽ പഠിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറി തമിഴ്നാട്. എന്നാൽ ഇനിയും കൂടുതലിടത്തേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. കൊറോണ കാലം വലിയ തളർച്ച ഉണ്ടാക്കുന്നു എങ്കിലും വേഗം തന്നെ അതിൽ നിന്ന് മറികടക്കാനാകും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. തിരുനെൽവേലിയിലും പോത്തന്നൂരും കണിക്കൊന്ന ഓൺലൈൻ പരീക്ഷ നവംബറിൽ നടക്കാനിരിക്കെയാണ് ചെന്നൈയിൽ ആദ്യ നീലക്കുറിഞ്ഞി 10-ാം തരം തുല്യതയുള്ള പരീക്ഷകൾക്ക് കുട്ടികൾ തയ്യാറായി. മേഖലാ സംസ്ഥാന തലത്തിലായിരുന്നു മലയാള മിഷൻ പഠിതാക്കൾ വിവിധ കലാ സാഹിത്യ സംഗീത മത്സരങ്ങളിൽ പങ്കെടുത്തു വന്നതെങ്കിൽ ഇപ്പോൾ മലയാള മിഷൻ പഠിതാക്കൾ വേൾഡ് മലയാളി കൗൺസിൽ നടത്തിയ വൺ ഫെസ്റ്റ് എന്ന പേരിൽ നടത്തിയ ആഗോള തലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുകയും വിജയികളാകാൻ കഴിയുകയും ചെയ്തു എന്നത് മലയാള മിഷന്റെ മികവ് തന്നെയാണ്. കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും കൂടുതൽ ശക്തമായ പ്രവർത്തനം ഇനിയും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മലയാള മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ദശവാർഷിക ആഘോഷവേളയിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നന്ദി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്ററിന്റെ ചരിത്രം. മലയാളം മിഷൻ ആരംഭിച്ചതു മുതൽ തമിഴകത്തിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന, ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണൻ നമ്മളോട് പറയുന്നു. 2011 ഫെബ്രുവരി 13 മദിരാശി കേരള സമാജത്തിൽ മലയാളം മിഷൻ പ്രവർത്തനം തമിഴ്നാട് ചാപ്റ്ററിൽ അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വി എസ് അച്യുതാനന്ദൻ അവർകൾ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അന്നു തൊട്ട് മലയാളം മിഷൻ ചാപ്റ്റർ സെക്രട്ടറിയുടെ പ്രവർത്തനം ഏറ്റെടുക്കുകയും പിന്നീട് സർക്കാർ, മലയാളം മിഷൻ, പൊതുസഭ എന്നിവയുടെ അംഗീകാരത്തോടെ ആ പ്രവർത്തനം ഇന്നാൾ വരെ തുടരുകയും ചെയ്യുന്നു. കൽപ്പാക്കവും പോണ്ടിച്ചേരിയും ചേർന്നതായിരുന്നു അന്ന് തമിഴ്നാട് ചാപ്റ്റർ. പിന്നീട് പോണ്ടിച്ചേരി മറ്റൊരു മേഖലയായി. കൽപ്പാക്കം വീണ്ടും തമിഴ്നാടിനോട് ചേരാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. കോയമ്പത്തൂർ, ഹൊസൂർ, ഈറോഡ്, തിരുച്ചി, തിരുനെൽവേലി, കൂടംകുളം, ചെന്നൈയിലെ ആവടി, ഗുമ്മിടിപ്പുണ്ടി, അമ്പത്തൂർ, പൂനമല്ലി, പെരമ്പൂർ, ചെന്നൈ സെൻട്രൽ, തെൻ ചെന്നൈ, നോർത്ത് ചെന്നൈ, നോക്മ, തിരുവട്ടിയൂർ, തിരുവാൻമിയൂർ, താമ്പരം തുടങ്ങിയ മേഖലകളടങ്ങിയതാണ് തമിഴ്നാട് ചാപ്റ്റർ. ചെന്നൈ കോർപ്പറേഷൻ്റെ 500 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുന്നതാണ് ഈ പഠന കേന്ദ്രങ്ങളെല്ലാം. അത്രയും വിശാലമായ പരപ്പിൽ വേണം മലയാളം മിഷന്റെ പ്രവർത്തനങ്ങൾ ചെന്നൈയിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ. കൂടാതെ ചെന്നൈക്ക് പുറത്തുള്ള മറ്റുള്ള മേഖലകളും തമിഴ്നാട്ടിലെ മലയാളി സംഘടനകളുടെ സഹായ സഹകരണത്തോടെ മലയാളം മിഷൻ പ്രവർത്തനം ആരംഭിച്ച് അധ്യാപക പരിശീലനമെല്ലാം പുതുമയും ആവേശവും പുതിയ അറിവും പകർന്നു നൽകുന്നതായിരുന്നു. ഒപ്പം അധ്യാപകർ ഭൂരിപക്ഷവും സ്ത്രീകൾ, ടീച്ചർ എന്ന സാമൂഹ്യ ബഹുമാന പദവിയിലേക്ക് ഉയർന്ന സന്തോഷവും അതിനനുസൃതമായ സേവനവും അവർ ആത്മാർത്ഥമായി കാഴ്ചവെച്ചു. ആദ്യഘട്ടങ്ങളിൽ സാഹിത്യ സാംസ്കാരിക നേതാക്കന്മാരെയും കലാകാരന്മാരെയും ക്ഷണിച്ചു വരുത്തി പഠിതാക്കൾക്ക് പുതിയ അറിവ് പകർന്നു കൊടുക്കുന്ന പരിപാടികൾ നടത്തുകയും മലയാളം മിഷൻ അതിനെല്ലാം സഹായം നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് എല്ലാം അനുമതി പ്രകാരം വേണമെന്ന നിലയിലായി. ചിലവുകൾ ചാപ്റ്ററുകൾ വഹിക്കണമെന്നും നിബന്ധനയുണ്ടായി.
അത് അത്തരത്തിലുള്ള കലാപരിപാടികൾ പ്രവാസി പഠിതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ കുറവ് വരുത്തി. ഡയറക്ടർ പ്രൊഫസർ സുജാ സൂസൻ ജോർജ് വന്നതിനു ശേഷം എല്ലാറ്റിനും ഒരു അടുക്കും ചിട്ടയും മലയാളം മിഷനിൽ കൈവന്നിട്ടുണ്ട് എന്നത് അഭിനന്ദനാർഹമാണ്. നീലക്കുറിഞ്ഞിയുടെ ആദ്യ വിഭാഗം തമിഴ്നാട് ചാപ്റ്ററിൽ പഠനോത്സവത്തിന് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്ററിൻ്റെ നാൾ വഴികൾ ഇന്ന് വന്നെത്തി നിൽക്കുന്നത്. ക്രിയാത്മക ഗുണങ്ങൾ സ്വയാർജിതമാകാനും വ്യക്തിത്വ വികാസം ഉണ്ടാവാനും കേരളീയ ചരിത്രവും സാംസ്കാരിക ബോധവും നവോത്ഥാന അധ്യായങ്ങളും മനസ്സിലാക്കുവാനും കേരളീയ പാരിസ്ഥിതിക ചിത്രമറിയുന്നവരും ബന്ധങ്ങളും സ്നേഹവും ആഴത്തിൽ അറിഞ്ഞവരുമായി മലയാള ഭാഷ സ്വായത്തമാക്കുന്നതിലൂടെ മലയാളം മിഷൻ പഠിതാക്കൾ ഇന്ന് വളർന്നിട്ടുണ്ട്. അത് വലിയ നേട്ടമാണ്. അത്തരമൊരു ജ്ഞാനമണ്ഡലം അന്യമായിരുന്നു മുൻപ് പ്രവാസി കുട്ടികൾക്ക്. മലയാളം മിഷന്റെ അധ്യാപകരെ കേരള സർക്കാർ കുറച്ചുകൂടി കാര്യമായ വേതന സഹായം നൽകണമെന്ന് ഈ 10-ാം വർഷത്തിൽ ഒരു അപേക്ഷയുണ്ട്. പ്രവാസി മലയാളി സംഘടനകളുടെ സഹകരണവും സഹായവും തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ ഇന്നും മുന്നോട്ട് നയിക്കുന്നത്. എങ്കിലും എതിർപ്പുകളും വിമർശനങ്ങളും ഏൽക്കേണ്ടതായും വരുന്നുണ്ട്. എല്ലാ കാലത്തും എല്ലാ ന്യായമായ വിമർശനത്തെയും സ്വീകരിച്ചും മലയാളം മാതൃഭാഷ പ്രവാസി മലയാളി പഠിതാക്കളിൽ വളർത്തുന്നതിന് എന്നും ഇനിയും ഇവിടുത്തെ പ്രവാസികളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഭാഷയ്ക്കൊപ്പം സഞ്ചരിക്കുക, പഠിതാക്കളോടും അധ്യാപകരോടും ഒപ്പം വളരുക എന്നത് മലയാളം മിഷൻ പ്രവർത്തനത്തിൻ്റെ 10-ാം വർഷത്തെ തുടർച്ചയായ ഒപ്പം നടക്കലിൽ ഒരു ഭാഗ്യമായി തന്നെയാണ് കരുതുന്നത്. മലയാളം തന്ന സൗജന്യമാണത്. നന്ദി, നമസ്കാരം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്ററിന്റെ ചരിത്രം. തമിഴ്നാട് ചാപ്റ്ററിന്റെ വിദഗ്ധ സമിതി ചെയർമാൻ ശ്രീ കെ ജെ അജയകുമാറും കഴിഞ്ഞ 10 വർഷമായി മലയാള മിഷനോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ നമുക്ക് കേൾക്കാം. പ്രിയമുള്ളവരെ, മലയാള മിഷൻ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ ഓർമ്മയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെന്നൈയിലെ മലയാളി സമൂഹത്തിൽ നിന്നും തുടക്കം തൊട്ട് തന്നെ ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടായത് എന്നതാണ് അതിൽ പ്രധാനം. പ്രത്യേകിച്ചും വീട്ടമ്മമാരാണ് കൂടുതലും മലയാള ഭാഷയുടെ സൗന്ദര്യത്തെ പുതിയ തലമുറയിലേക്ക് പകരാൻ മുന്നോട്ട് വന്നത്. പിന്നീട് ചെന്നൈ ചാപ്റ്റർ എന്നൊരു തമിഴ്നാട് ഘടകമായി വിപുലപ്പെട്ടപ്പോഴും നിരവധി സാധാരണക്കാർ ആവേശത്തോടുകൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയുണ്ടായി. അക്കാഡമിക് രംഗത്ത് മികവ് പുലർത്താനായിട്ടുണ്ട് എന്നത് ചാരിതാർത്ഥ്യത്തോടുകൂടി മാത്രമേ ഞങ്ങൾക്ക് ഓർക്കാൻ കഴിയുകയുള്ളൂ. അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെ അഭിവാദ്യം ചെയ്യുകയാണ്. സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒരുപാട് സംഘടിപ്പിക്കപ്പെട്ടു. എല്ലാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും ചിലതെല്ലാം ഓർമ്മയിൽ വരികയാണ്. ആദ്യഘട്ടത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജയരാജ് വാര്യർ ഷോ മലയാളത്തിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് അവബോധമുണർത്തുന്ന ഒരു പരിപാടിയായിരുന്നു. ഭാസ്കര പൊതുവാളിൻ്റെ നേതൃത്വത്തിൽ നടന്ന മധുരം മലയാളം എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന അധ്യാപക സംഗമം, വളരെയേറെ ചിട്ടയായി സംഘടിപ്പിക്കപ്പെട്ട ആ അധ്യാപക സംഗമം, 2 ദിവസം നീണ്ടുനിന്ന സഹവാസ ക്യാമ്പ്, ഇവിടുത്തെ അധ്യാപകരുടെ സർഗാത്മകപരമായ ശേഷി പ്രകടിപ്പിക്കുന്നതിനും ആശയവിനിമയം ഫലപ്രദമായ രീതിയിൽ നടത്തുന്നതിനും ഉപകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മലയാളോത്സവം എന്ന കലോത്സവം സംഘടിപ്പിക്കപ്പെട്ടു. ആദ്യമായാണ് മലയാള മിഷൻ്റെ ഒരു ഘടകം ഇത്തരത്തിലൊരു കലോത്സവം നടത്തുന്നത്.
തമിഴ്നാട്ടിലെ നിരവധി മേഖലകളിലെ ആദ്യഘട്ടത്തിൽ കലോത്സവം നടത്തുകയും അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തത് ഏറെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു പരിപാടിയായിരുന്നു. അതുപോലെ കേരള സാംസ്കാരിക വകുപ്പിനോട് സഹകരിച്ചുകൊണ്ട് നടത്തിയ സാംസ്കാരികോത്സവം മലയാള പെരുമയെ ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു. സാംസ്കാരികോത്സവത്തിൻ്റെ സംഘാടനത്തിൽ മലയാള മിഷൻ പ്രവർത്തകർ മുൻനിരയിലുണ്ടായിരുന്നു. ഈ രീതിയിൽ ഒരുപാട് പരിപാടികൾ ഓർത്തെടുക്കാൻ കഴിയും. മലയാള മിഷൻ കേന്ദ്ര ഭരണസമിതിയുടെ ശക്തമായ പിന്തുണ ഞങ്ങൾക്ക് എപ്പോഴും ലഭിച്ചിട്ടുണ്ട്. ഡയറക്ടർ, രജിസ്ട്രാർ മുതലായ ഉത്തരവാദിത്തങ്ങളിലിരുന്നവരെയൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ്. ഇപ്പോഴത്തെ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ്, രജിസ്ട്രാർ ശ്രീ സേതുമാധവൻ, വിദഗ്ധാധ്യാപകൻ ഡോക്ടർ എം ടി ശശി തുടങ്ങിയവരൊക്കെ തികച്ചും ക്രിയാത്മകമായും സൗഹാർദ്ദപരമായുമാണ് ഞങ്ങൾക്ക് കരുത്തു പകരുന്നത്. തമിഴ്നാട് ഘടകത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശക്തി മലയാള ഭാഷയെയും കേരളീയ സംസ്കാരത്തെയും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന അതിൻ്റെ അധ്യാപകരാണ്. അതിൽ തന്നെ ഭൂരിപക്ഷവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടമ്മമാരാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇവിടെ നിന്നുള്ള കുട്ടികൾ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ആ കുട്ടികൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു. ഈ കാലം സൃഷ്ടിച്ച പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് കൂടുതൽ ഊർജസ്വലമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മലയാളത്തിൻ്റെ പുരോഗമന മൂല്യങ്ങളെ പുതിയ തലമുറയിലേക്ക് പകരാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മലയാള മിഷൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ നടന്ന പരിശീലന കളരികളാണ്. അതോർക്കാതെ വയ്യ. കേരളത്തിൽ നിന്ന് വന്ന വിദഗ്ധ അധ്യാപകർ, റിസോഴ്സ് പേഴ്സൺസ്, അവർ തികച്ചും വ്യത്യസ്തമായ പഠന രീതി ഈ ഇവിടുത്തെ അധ്യാപകർക്ക്, ഇവിടുത്തെ അധ്യാപകരെന്ന് പറയുമ്പോൾ തികച്ചും സാധാരണക്കാരായ, പ്രത്യേകിച്ചും വീട്ടമ്മമാരായ, കൂടുതൽ മലയാള ഭാഷയിൽ ബിരുദപഠനമോ ബിരുദാനന്തര പഠനമോ ഒന്നും നിർവഹിക്കാത്ത സാധാരണക്കാരായ ആളുകളിലേക്ക് മലയാളത്തിൻ്റെ ആ സൗന്ദര്യവും മലയാളത്തിൻ്റെ ശക്തിയും സാംസ്കാരികമായ സവിശേഷതകളും പകർന്നു കൊടുക്കാൻ അവർക്ക് സാധിച്ചു. അത് അടിത്തറയായിരുന്നു. അതുമാത്രമല്ല, സാമ്പ്രദായിക പഠന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തനങ്ങളിലൂടെ ഭാഷയെ, അക്ഷരങ്ങളെ തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്ന, സംസ്കാരത്തെ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്ന ആ പഠന രീതിയാണ് അവരിവിടെ ഞങ്ങളുടെ അധ്യാപകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നത്. ആ അടിത്തറയിൽ നിന്നാണ് തമിഴ്നാട്ടിലെ പ്രവർത്തനങ്ങൾ ശക്തമായ നിലയിൽ, ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന നിലയിൽ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതിന് ആ സമയത്ത് വന്ന നേതൃത്വം നൽകിയ വിദഗ്ധാധ്യാപകരോട് ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആവേശത്തോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നു. ഏതായാലും നമുക്ക് ഈ കാലഘട്ടം നമ്മളിൽ ഏൽപ്പിച്ച പലതരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട്, പരിമിതികളെ മറികടന്നുകൊണ്ട് കൂടുതൽ ഊർജസ്വലമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കിപ്പോഴുള്ളത്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. മലയാള മിഷൻ തമിഴ്നാട് ചാപ്റ്ററിന്റെ ചരിത്രം. മലയാള മിഷൻ ആരംഭിച്ചതു മുതൽ അധ്യാപകനായും തിരുവാൻമിയൂർ മേഖല കോർഡിനേറ്ററുമായി പ്രവർത്തിക്കുന്ന ശ്രീ ചെറുതുരുത്തി ഉണ്ണികൃഷ്ണൻ. എല്ലാവർക്കും നമസ്കാരം. 2011 ഫെബ്രുവരിയിൽ മലയാള മിഷൻ പ്രവർത്തനം ആരംഭിച്ച മുതൽ പ്രവർത്തിച്ചു വരുന്നു. 2021 ഫെബ്രുവരിയിൽ 10 വർഷം പൂർത്തിയാക്കി 11ാം വർഷത്തിലേക്ക് പദമൂന്നുകയാണ്. ചെന്നൈയിൽ തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. അർപ്പണ മനോഭാവത്തോടെ സേവന തൽപരരായ അധ്യാപിക അധ്യാപകർ മലയാള മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. വീട്ടിൽ മാതൃഭാഷ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളെ മാതൃഭാഷ പഠിപ്പിച്ച് മലയാളത്തിൽ സംസാരിക്കുവാനും വായിക്കുവാനും
എഴുതുവാനും പ്രാപ്തരാക്കിയതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. 10 വർഷം നീണ്ടു നിൽക്കുന്ന 10-ാം ക്ലാസ്സിന് തുല്യമായ ഭാഷാ പഠനം എന്തുകൊണ്ടും പ്രവാസി പഠിതാക്കൾക്ക് ഒരു വരദാനമാണ്. പ്രവാസികളായ ചില രക്ഷിതാക്കൾക്ക് പോലും മലയാളം വായിക്കുവാനോ എഴുതുവാനോ അറിയാത്ത സാഹചര്യത്തിൽ അവർക്കും കൂടി മാതൃഭാഷ പഠിക്കുവാനും മലയാളം മിഷന് കഴിഞ്ഞിട്ടുണ്ട്. പ്രായഭേദമന്യേ എല്ലാവർക്കും പഠന കേന്ദ്രങ്ങളിൽ ചേർന്ന് പഠിക്കാം. ആദ്യത്തെ 2 വർഷം കണിക്കൊന്ന, അടുത്ത 2 വർഷം സൂര്യകാന്തി, പിന്നീട് 3 വർഷം ആമ്പൽ, അതിനടുത്ത് 3 വർഷം നീലക്കുറിഞ്ഞിയും പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായവർക്ക് കേരള സർക്കാരിൻ്റെ 10-ാം തരത്തിന് തുല്യമായ സർട്ടിഫിക്കറ്റ് ലഭിക്കും. PSC എഴുതുവാനും യോഗ്യതയുണ്ട്. കേരളത്തിൽ ജോലിക്ക് അപേക്ഷിക്കുവാനും ഈ സർട്ടിഫിക്കറ്റ് മതി. ഈ കോവിഡ് മഹാമാരിക്കാലത്തും പഠനം തുടർന്ന് നടത്താൻ കഴിഞ്ഞു. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. 10 വർഷം പൂർത്തിയാക്കുന്ന 2021 ഫെബ്രുവരിക്ക് ശേഷം 11-ാം വർഷത്തിലേക്ക് പദമൂന്നി ചൈത്രയാത്ര തുടരുന്ന മലയാളം മിഷൻ ഇനിയും അത്യുന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അമ്മ മലയാളം, ഉമ്മ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്ററിന്റെ ചരിത്രം. കണിക്കൊന്ന മുതൽ നീലക്കുറിഞ്ഞി വരെയുള്ള പഠന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള അധ്യാപികയും ഗുമുടിപ്പൂണ്ടി മേഖലാ കോർഡിനേറ്ററുമാണ് ശ്രീമതി ആയിഷ സുലൈമാൻ. ടീച്ചറുടെ അനുഭവങ്ങൾ. പഠിക്കുന്ന കാലം മുതലുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു അധ്യാപിക ആവുക എന്നത്. 19-ാം വയസ്സിൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടി വന്ന എനിക്ക് ഭർത്താവും മക്കളുമായി 4 ചുമരുകൾക്കുള്ളിലായി ജീവിതം, കേരളത്തിന് പുറത്തെ തമിഴ്നാട്ടിലെ ജീവിതം, ഇവിടുത്തെ ഭാഷ എല്ലാമായപ്പോൾ മാതൃഭാഷയെ മറന്നു പോകുമെന്ന് തന്നെ വല്ലാത്ത ആദിയായിരുന്നു. നമ്മുടെ മക്കളെ മലയാള ഭാഷ എങ്ങനെ പഠിപ്പിക്കുമെന്നതായിരുന്നു ചിന്ത. ആ സമയത്താണ് ദൈവത്തിൻ്റെ അരുൾ പോലെ 2011 മലയാളം മിഷൻ തുടങ്ങുന്നതെന്നറിഞ്ഞത്. മലയാളി സംഘടന മൂലം ആദ്യത്തെ അധ്യാപിക ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. ആദ്യ വർഷം തന്നെ BEd ഇല്ലാത്ത ഒരു അധ്യാപിക ആവുകയും ചെയ്തു. ചെറുപ്പം മുതലുള്ള ആഗ്രഹവും സ്വപ്നവും സഫലമായ ദിവസം. വെറും ഒരു വീട്ടമ്മയായി കഴിഞ്ഞിരുന്ന എൻ്റെ കുഴിച്ചുമൂടപ്പെട്ട ചെറിയ ചെറിയ കഴിവിനെ വീണ്ടും പൊടിതട്ടിയെടുക്കാൻ തന്നെ കാരണം മലയാള മിഷനും മലയാള മിഷൻ്റെ പ്രവർത്തനങ്ങളുമാണ്. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും എല്ലാം തന്നെ മുൻനിരയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കാനുള്ള ഊർജവും ധൈര്യവും എല്ലാം ലഭിച്ചത് മലയാള മിഷനിൽ നിന്ന് തന്നെയാണ്. കണിക്കൊന്നയിൽ തുടങ്ങി ഇന്ന് നീലക്കുറിഞ്ഞിയിൽ എത്തി നിൽക്കുകയാണ് എൻ്റെ പഠിതാക്കൾ. കണിക്കൊന്ന തുടങ്ങുമ്പോൾ പഠിതാക്കൾക്ക് അവരുടെ പേര് സ്വന്തമായി എഴുതാൻ പറ്റിയാൽ മതിയെന്നായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇന്ന് അവരെല്ലാം നീലക്കുറിഞ്ഞിയിലെത്തി നിൽക്കുമ്പോൾ സ്വന്തമായി കവിത എഴുതാനും കഥ എഴുതാനും തക്കെ മിടുക്കരായി എന്നതാണ് യാഥാർത്ഥ്യം. കവിതയും കഥയും മാത്രമല്ല, ചെന്നൈയിലെ മലയാളി സംഘടനകൾ നടത്തുന്ന ആവണിപ്പൂവരങ്ങ്, ഉത്സവ്, മലയാള മിഷൻ്റെ മലയാളോത്സവം എന്നിങ്ങനെയുള്ള ഒട്ടനവധി സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്ത് അനേക സമ്മാനങ്ങൾ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ കുട്ടികളിലെ വായനാശീലം വളർത്തുന്ന ബാലശാസ്ത്ര പരീക്ഷയിൽ മേഖലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത് ബാലശാസ്ത്ര പ്രതിഭാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള മിഷൻ്റെ ഒപ്പമുള്ള 10 വർഷത്തെ ജീവിതയാത്ര വളരെയധികം അഭിമാനവും സന്തോഷവും ചാരിതാർത്ഥ്യവും തന്നെ നിറഞ്ഞതെന്ന് തന്നെ പറയാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു മലയാളം മിഷൻ പിന്നിട്ട വഴികളിലൂടെ. മലയാളം മിഷൻ തമിഴ്നാട് ചാപ്റ്ററിന്റെ ചരിത്രം. മിടുക്കന്മാരും മിടുക്കികളുമായ പഠിതാക്കളാണ് തമിഴകത്തിൻ്റെ സമ്പത്ത്.
നീലക്കുറിഞ്ഞി പഠനോത്സവത്തിന് തയ്യാറെടുക്കുന്ന രണ്ട് മിടുക്കർ നമ്മളോട് സംസാരിക്കുകയാണ്. ആദ്യം താമ്പരം മലയാളി സമാജം പഠന കേന്ദ്രത്തിലെ മോൻസി സാമുവൽ ബിജു. നമസ്കാരം, എൻ്റെ പേര് മോൻസി സാമുവൽ ബിജു. മെഡ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ മൂന്നാം വർഷം ബി എ ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ് ഞാൻ. നാട്ടിൽ മാവേലിക്കരയാണ് എൻ്റെ സ്വദേശം. ജനിച്ചത് മുതൽ ചെന്നൈയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അപ്പച്ചൻ, അമ്മച്ചിയാണ് ഉള്ളത്. ഞാൻ മലയാളം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയത് 2011 മുതലാണ്. തുടക്കത്തിൽ എനിക്ക് മലയാളം പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാരും അധ്യാപകയുമായ പ്രിയ ആൻറ്റി നിർബന്ധിച്ച് കയറ്റിച്ചതാണ്. മലയാളം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കൂടെ കളിയും ചെരിയുമായിട്ട് നടന്നപ്പോൾ ആ മടി പതിയെ മാറി. ഒരു പക്ഷേ സ്കൂളിനേക്കാളും കൂടുതൽ സന്തോഷത്തോടെ പഠിക്കാൻ പോയത് മലയാളം ക്ലാസ്സായിരുന്നു. കണികൊന്ന, സൂര്യകാന്തി, ആമ്പൽ എന്നിവ പേപ്പറുകൾ പൂർത്തിയാക്കിയപ്പോൾ നീലക്കുരിഞ്ചിയിൽ ഒന്നെത്തി. നീലക്കുരിഞ്ചി പൂർത്തിയാക്കിയാൽ കേരള സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നറിഞ്ഞു. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. മലയാളം ക്ലാസ് ചേർന്നതോടെ എൻ്റെ മലയാള സ്പുടതയും വായനയും നല്ലോണം മാറിയിട്ടുണ്ട്. കോളേജിലും നാട്ടിലും മറ്റുള്ളവരുടെ കൂടെ മലയാളത്തിൽ സംസാരിക്കാൻ വളരെ എളുപ്പമായിട്ടുണ്ട്. ഇനി അയപ്പാക്കം ഹൗസിംഗ് ബോർഡ് പഠന കേന്ദ്രത്തിലെ കുമാരി പി എൻ ഹിമയെ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്തേ. എൻ്റെ പേര് ഹിമ പി എൻ. ഞാൻ സ്കൂളിൽ 10th ക്ലാസ് വിദ്യാർത്ഥിനിയും ചെന്നൈ അയപ്പാക്കം TNHP മലയാള മിഷൻ പഠന കേന്ദ്രത്തിലെ നീലക്കുറിഞ്ഞി വിദ്യാർത്ഥിനിയുമാണ്. ഉദ്ദേശം 10 വർഷത്തോളം എത്തി നിൽക്കുന്ന മലയാള മിഷൻ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ, അനുഭവങ്ങൾ ഇതൊക്കെ വളരെ കുറച്ച് വാക്കുകളിൽ പങ്കുവയ്ക്കാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. പള്ളിക്കൂടങ്ങളിലെ യാന്ത്രികമായ പഠന രീതികളിൽ നിന്നും വ്യത്യസ്തമായി കളിയും ചിരിയും പാട്ടും ആട്ടവുമായൊക്കെ ആസ്വദിച്ച് പഠിക്കുന്ന അഥവാ പഠിപ്പിക്കുന്ന മലയാള മിഷൻ്റെ പഠന പ്രവർത്തന രീതിയാണ് കണിക്കൊന്ന മുതലേ എന്നെ ആകർഷിച്ചത്. ശരിക്കും മലയാളം പഠിക്കാൻ ഒരു ക്ലാസ്സിൽ പോകുന്ന ഒരു പ്രതീതിയെ ഉണ്ടായിട്ടില്ല എനിക്ക്. ഞാൻ മാത്രമല്ല, കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളും ആഴ്ചയിൽ ഒരിക്കലുള്ള ആ 2 മണിക്കൂർ സമയത്തിനായി കാത്തിരിക്കുന്നതായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഞങ്ങൾ അറിയാതെ തന്നെ മലയാളം പഠിച്ചു എന്ന് വേണം പറയാൻ. മലയാളം നാവിന് വഴങ്ങാത്ത കുട്ടികളൊക്കെ സുഗമമായി പറയുവാനും എഴുതുവാനും എന്തിനേറെ ചെറിയ കഥകളും കവിതകളും ഉപന്യാസങ്ങളും ഒക്കെ എഴുതാൻ പ്രാപ്തരായതിൽ അഭിമാനം തോന്നുന്നു. നമ്മുടെ സംസ്കാരം, കല, സാഹിത്യം, നവോത്ഥാന നായകർ, അവർ സമൂഹത്തിൽ സൃഷ്ടിച്ച ചലനങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ഞങ്ങൾ കുട്ടികൾ രൂപപ്പെടുത്താൻ മലയാള മിഷൻ ക്ലാസ്സുകൾ ഉപകരിച്ചു. അതിലുപരി സാംസ്കാരിക സാഹിത്യ സംഘടനകൾ സംഘടിപ്പിക്കുന്ന മലയാള ഭാഷയിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്നതുപോലും ആലോചിക്കാനാവാത്ത നിരവധി കുട്ടികൾ, ഞാനും എൻ്റെ കൂട്ടുകാരും പങ്കെടുക്കുക എന്നത് മാത്രമല്ല സമ്മാനങ്ങൾ കരസ്ഥമാക്കാൻ കഴിവുണ്ടാക്കിയെടുത്തതും മലയാള മിഷൻ ക്ലാസിൻ്റെ പിൻബലം തന്നെ. ഏറ്റവും ആകർഷണീയമായി എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, 1st ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഡിഗ്രി തലം വരെയുള്ള വിവിധ പ്രായക്കാർ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന സാഹചര്യമായിരുന്നു മലയാളം ക്ലാസ്സിൽ. അത് മറ്റെവിടെയും കിട്ടാത്ത ഒരനുഭൂതിയല്ലേ? ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഒത്തിരി കുഞ്ഞ് അനിയത്തിമാരെയും അനിയന്മാരെയും സഹപാഠികളായും കൂട്ടുകാരായും കിട്ടി. ചെറിയ കുട്ടികൾക്ക് തിരിച്ചും മറുനാട്ടിൽ ജീവിച്ചിട്ടും മലയാളത്തോടും കേരളത്തിനോടും മനസ്സുകൊണ്ട് ഒട്ടിനിൽക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ അധ്യാപകരോടും മലയാള മിഷൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മലയാള ഭാഷയ്ക്ക് ഇനിയും ഏറെ ചരിത്ര നേട്ടങ്ങൾ കൊയ്യാനുണ്ട്. അതിനായി നമുക്കെല്ലാവർക്കും ഒപ്പം കൂടാം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം.